ധനുഷേ, മലയാളത്തിൽ ചാനലുകൾ ഒട്ടേറെ ഉണ്ടല്ലോ. ഈ ചാനലുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ചില ചാനലുകളിൽ നമ്മൾ കാണുന്നതിനെ നേരെ വിപരീതമായി. ഏതാണ് ആ ചില ചാനൽ? ആ ചാനൽ ഏതൊക്കെയാണ്? അത് പ്രധാനപ്പെട്ട ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുപ്പ് കൂട്ടി ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാനലിനെ കളിയാക്കാറുണ്ട്. മീഡിയ വേണം. പേര് പറയാൻ ഭയമാണോ? എനിക്ക് ഭയമില്ല. പിന്നെന്താണ് എന്തോ പൊട്ടിത്തെറിക്കൊന്ന് ഒന്നിലും തൊടുന്നില്ലെന്നൊക്കെ കേൾക്കുന്നത്. മറ്റൊരു ചെറിയ ഇത് പൊട്ടിത്തെറിച്ചല്ലോ, നമ്മളെ ഈ ഡ്രോൺ ആളില്ലാ വിമാനം, അപ്പോ അമേരിക്കയുടെ ആളില്ലാ വിമാനം തകർത്തു, അമേരിക്ക വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത ആളുകളാണ്. ഈ ഓൺലൈനിൽ നോക്കിയാലും അറിയാം, അത്തരത്തിൽ ഹമാസ് അടിച്ചു കയറുന്നു, ഹിസ്ബുള്ള ഇസ്രായേലിനെ തകർക്കുന്നു, നെതന്യാഹു നാളെ വീഴും. ഇത് യഥാർത്ഥ വീഴും. ഇതാണ് നമ്മള്, അത് ആർക്ക് കൊടുക്കുന്ന സന്ദേശം? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോ, അല്ല ഇത് വാർത്ത വരുമ്പോൾ കൊടുക്കുന്ന സന്ദേശമല്ല, അത് വയറ്റിപ്പഴിപ്പിനോട് ചെയ്യുന്നത്. കാരണം മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന എന്താണ്? മതേതര സംഘടനയാണോ? അല്ലല്ലോ. മതേതരമായിട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഘടനയല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ അപ്പൊ മതേതരമായിട്ട് ജീവിക്കുന്ന ജനങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഘടനയുടെ ഒരു ചാനലാണ് മീഡിയ വൺ എന്ന് പറയുന്നത്. ആ ചാനലിൽ ഇരിക്കുന്നവർ പുട്ടിന് പേരിടുന്നത് പോലെ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അപഹാസ്യമാണെന്ന് എന്നുള്ളൊരു ചിന്ത ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും പറ്റില്ല. ഇവിടെ മീഡിയ വണ്ണാണ് പറയുന്നത് ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ. അതിൽ കയറിയിരിക്കുന്ന അവതാരകനാണ് അതിനെക്കാട്ടിലും വലിയ രസം എന്ന് പറയുന്നത്. അതിലിരിക്കുന്ന അജിംസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ സുഡാപ്പിയാണ്, പക്കാ സുഡാപ്പി. സുഡാപ്പി എന്ന് മാത്രമല്ല, ഏത് വിധേനയും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സകല ആൾക്കാരെയും ന്യായീകരിക്കുന്ന ഒരാളൂടെയാണ്. അത് ശരി. പിന്നല്ലേ, സകല ആൾക്കാർ അയാളുടെ ഇത് കണ്ടാൽ അറിയാലോ, തക്കം കിട്ടിയാൽ ഹിന്ദു മതത്തിലെ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളെ അയാൾ അവഹേളിക്കാൻ ഒരു മടിയും കാണിക്കില്ല. പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് അവഹേളിക്കും. പുള്ളി ഈ പച്ചയ്ക്ക് അവഹേളിക്കില്ല. പണ്ട് എനിക്ക് ഓർമ്മ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം, നമ്മുടെ കമല ഹാരിസും ബൈഡനും ജയിച്ചല്ലോ, ഇലക്ഷൻ നടന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ഒരു ഓർമ്മ ഇപ്പൊ തിരിച്ചു വരികയാണ്. ജയിച്ച സമയത്ത് ഈ വേട്ടാവളിയനാണെങ്കിൽ ഇയാളുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, അതായത് ട്രംപ് ഇറങ്ങി, അതായത് മോദിയുടെ ഫ്രണ്ടായിട്ടുള്ള ട്രംപ് ഇറങ്ങി, കമല ഹാരിസ് ജയിച്ചു. കണ്ടോടാ, കമല ഹാരിസ് ജയിച്ചു. ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമില്ല. പുള്ളി വിട്ടില്ല. പുള്ളി കമല ഹാരിസ് മാംസം കഴിക്കുന്ന, അതായത് ഒരു സ്റ്റീക്ക് ഇങ്ങനെ എടുത്ത് വായിൽ കടിച്ചു പിടിക്കുന്ന ഒരു ചിത്രം എടുത്തു വെച്ചിട്ട് ഷീ ലവ്സ് ബീഫ് എന്നിട്ടു. അതായത് കമല ഹാരിസിന് ബീഫ് ഇഷ്ടമാണ്. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ പുരാതനമായിട്ട് പരിഭാവനമായിട്ട് കാണുന്ന ഒരു മൃഗമാണ് പശു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പരിഭാവനമായിട്ട് കാണുന്ന ഒരു പശുവിനെ എന്താണ് അവര് പറയുകയാണ്, ചേട്ടാ അത് വെട്ടിത്തിന്നല്ലേ, നമ്മൾ പരിഭാവനമായിട്ട് കാണുന്നല്ലേ, ഇല്ല ഞങ്ങൾ തിന്നും, നീ എന്തോ എന്ന് ചോദിക്കുന്ന ആളാ. അതേസമയം ഇവർ ഹലാൽ എന്ന് പറയുന്ന ആ സാധനത്തിന് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ ഇവര് പറയും വർഗീയതയാണ്. ഇവര് പറയുന്ന വാദങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഹലാലിൽ നമുക്ക് എന്താണ് നമ്മുടെ മതത്തിൽ പറയുന്നത് ശരി ആയിക്കോട്ടെ ചേട്ടാ, പക്ഷെ നമ്മൾ പറയാണ് ചേട്ടാ ബീഫ് അത് നമ്മളെ, ഇല്ല ഞങ്ങൾ തിന്നും, തിന്നുകയും ചെയ്യും, തിന്നാത്തവരെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യും. വേറൊരു മാധ്യമ പ്രവർത്തകനുണ്ടല്ലോ, എല്ലാ അടുക്കളയുടെ അടുപ്പിലും ബീഫ് തപ്പ ഇറങ്ങുന്നത്, എന്താ ഇന്ന് ഉണ്ടാക്കിയത്? അത് സാമ്പാറാ, ബീഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾ ബീഫ് കഴിക്കോ. പക്ഷെ ഈ ചോദിക്കുന്ന എവന്റെ പെണ്ടാട്ടിക്കും മക്കൾക്കും ഇവൻ ചിക്കൻ കാലു പോലും കൊടുക്കത്തില്ല. വേണമെന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ തീരുമാനിക്കും കൊടുക്കണോ വേണ്ടേ. പ്യുവർ വെജിറ്റേറിയനാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ടീമുണ്ട്. അതൊക്കെ വേറെ കാര്യം. അപ്പോ യജിംസ് എന്ന് പറയുന്നവൻ ഷീ ലവ്സ് ബീഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ആ പോസ്റ്റ് സത്യം പറഞ്ഞാല് ഇവന് തന്നെ ഉൾട്ടയടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ അവധി കഴിച്ചുകൊണ്ടിരുന്ന ബീഫ് അല്ല, അതിൻ്റെതാണ് എടാ, ഇത് ഞമ്മന്റെ പോർക്കാണെടാ, പോർക്കേ എന്ന് പറഞ്ഞു പൂരത്തെറുവിളിയായിരുന്നു. കാണാൻ പറ്റില്ല, അണക്കേടുമായി, എന്തോ ചെയ്യുമെന്ന് ഒരു രക്ഷയില്ല. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന മാംസം എന്ന് പറയുന്നത് പോർക്കാണ്. പോർക്കാണ്, പോർക്കാണ്, നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. പോർക്കാണ് ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്നത്. നമുക്ക് വേണ്ട പന്നി വളർത്തലുണ്ടായിരുന്നു എന്റെ വല്യമ്മയുള്ള സമയത്ത്. അത് ശരി, ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാൻ ഈ പോർക്ക് കഴിക്കത്തില്ലായിരുന്നു. പിന്നെ ഇവന്മാർ ഈ പോർക്കിനെ എതിർക്കുന്നത് കൊണ്ട് എന്താണ് ഈ കഴിക്കാൻ നല്ല ടേസ്റ്റ്? എന്താ സംഭവം? ഞാൻ ഒരിക്കൽ വാങ്ങിച്ച് കഴിച്ചു, അതിനുശേഷം ഞാൻ നിരന്തരം കഴിക്കുന്നുണ്ട്. നല്ല അലുവ പോലെ ഇരിക്കും ചേട്ടാ, നമുക്കറിയാം അലുവ പോലെ ഇരിക്കും പോർക്ക്, ഒരു രക്ഷയില്ല. അത് വാക്കിയത് ഇട്ട് കഴിഞ്ഞാൽ വെണ്ണ പോലെ അലിഞ്ഞു പോകും. നല്ല പോർക്കാണെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞു കൊതിപ്പിക്കുകയാണ്.
കഴിച്ചിട്ട് കുറെ നാളായി. അതെ അതെ, വെണ്ണ പോലെ അലിഞ്ഞു പോകും, നല്ല പോർക്ക് മനസ്സിലല്ലേ, അടിപൊളി സാധനം. അപ്പൊ ഞാനത് കഴിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു തന്നെയാണ് ഈ അജിംസ് എന്ന് പറയുന്നത്. രണ്ടാമത് അവിടെ ഇരിക്കുന്നത് നിഷാദ് റാവുത്തർ. നിഷാദ് റാവുത്തർ പിന്നെ പറയണ്ട, കമ്മ്യൂണിസ്റ്റ് കാലിനാണെന്ന് പറഞ്ഞിട്ട് സുഡാപ്പിൽ തന്നെ കാണിക്കുന്ന ഒരു സഖാപ്പിയാണ്. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകുന്നില്ല. അടുത്ത് ഇരിക്കുന്ന ഒരാളാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത്, നമ്മുടെ ദാവൂദ്. പേടിയൊക്കെ ദാവൂദ്, ഇതാരാണ് ഈ ദാവൂദ് എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇയാൾ ആക്ച്വലി ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററാണ്. ഓ അത് ശരി, കോർഡിനേറ്റിംഗ് എഡിറ്ററാണ്. ആ ദാവൂദ് സാർ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പോലും, അതായത് അപ്പുറത്തിരിക്കുന്ന അജിംസും അപ്പുറത്തിരിക്കുന്ന നിഷാദും എല്ലാം ദൗദ് സർ, ദൗദ് സർ. അപ്പൊ ഞാൻ ദൗദ് സറോ, എന്താ സാധനം? ദാവൂദ് സാർ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ദാവൂദ് സാർ. അപ്പൊ ദാവൂദ് സാർ കോർഡിനേറ്റിംഗ് എഡിറ്ററാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോർഡിനേറ്റിംഗ് എഡിറ്റർ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള നല്ല വലിയൊരു പദവിയാണ് പുള്ളിക്കുള്ളത്. പുള്ളിയുടെ അവിടുത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉടനെ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓഹോ, അതാണ് പുള്ളിയുടെ ജോലി എന്ന് പറയുന്നത് അവിടുത്തെ. ആ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അതിനകത്തുണ്ടാകുന്ന ഈ ക്ലാഷുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പത്രത്തിനകത്ത് അവരുടേതായിട്ടുള്ള ചില ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, ആഭ്യന്തരമായിട്ട്. അങ്ങനെ അവിടെ നിന്നൊരു മാധ്യമ പ്രവർത്തകനെ പുറത്താക്കിയിട്ടൊക്കെ ഉണ്ട്. ഇയാള് ഈ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അവിടെയുള്ള രണ്ട് സ്ത്രീകളെ വഴക്ക് പറഞ്ഞു. അപ്പൊ അവര് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടപ്പെട്ടതായിരുന്നു. വഴക്ക് പറഞ്ഞത് പ്യുവർലി ഇതിന്റെ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാല് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ, നമുക്ക് ജോലി എടുക്കണം, വഴക്ക് പറഞ്ഞപ്പോൾ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ട് മോളിൽ പോയി കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു അങ്ങനത്തെ ഒരു ലൈനിലോട്ട് തിരിച്ചു വിടാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ ആ മാധ്യമ പ്രവർത്തകനോട് പ്രസന്റ് ചെയ്യേണ്ടേക്ക് വന്നു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മള് പറയുന്നില്ല. അപ്പോ ഈ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മുകളിൽ തലപ്പത്തിരിക്കുന്ന ഇയാൾ, അത് ഈ ദാവൂദ്, 2011 ജമാഅത്തിലും ഇസ്ലാമിയിലും മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ജമാഅത്തെ ഇസ്ലാമി മെമ്പറാണ് ഒന്ന്. രണ്ടാമത് ഇയാള് സംസ്ഥാന ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗമാണ്. മൂന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് മൂഴിക്കൽ പ്രാദേശിക അമീറാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അങ്ങനെ പറയുന്നുണ്ട് പല ആൾക്കാരും, ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ സെക്രട്ടറിയാണ്. ഇത്രയും പദവികളാണ് വന്നു നിന്നിട്ട് പറയുന്നത് ജനാധിപത്യം മതേതരത്വം. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ പേജർ പൊട്ടിത്തെറിച്ച വാർത്ത ഉണ്ടായപ്പോണ്ടല്ലോ, യുവമാരുടെ കിളിയും കിളിക്കൂടും എല്ലാം തത്തിപ്പോയി. അപ്പൊ എന്താ ഇവര് പറഞ്ഞത്? അപ്പൊ ഇവര് പറഞ്ഞത് ഇവർക്ക് വിഷമമാണ്. ഇവര് അംഗീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി അല്ല ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ തകർക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. പക്ഷെ ആ വിഷമം നിഴലിക്കുന്നുണ്ടല്ലോ മുഖത്തുണ്ട്, മുഖത്തുണ്ട് അതിഭീകരമായിട്ടുള്ള വിഷമുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് പോലും തോന്നിപ്പോയി, അയ്യോ ഇസ്രായേലി ദുഷ്ടന്മാരിയോമാര് എന്തിനാന്തോ പാവപ്പെട്ട. പക്ഷെ ആ യോമാരിപ്പോ ഹിസ്ബുള്ള എവിടെയെങ്കിലും ഒരു ചെറിയ ബോംബ് പൊട്ടിച്ച അവന്മാര് ഇസ്രായേൽ ഇതാ തീരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ എന്നിട്ട് ഹമ ഇസ്രായേലി കൊടുക്കുമ്പോ 20 അടിയായിരിക്കും. അപ്പൊ ഇപ്പുറത്ത് വന്നിട്ട് ഇസ്രായേൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പൊ ഹിസ്ബുള്ള അപ്പുറത്തോട്ട് എന്തെങ്കിലും ചെയ്താൽ ഇസ്രായേൽ വീണ്ടും തീരും. അങ്ങനത്തെ വല്ലാത്തൊരു പ്രത്യേകത ജീവിതമാണ് ഇവർ നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവരുടെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവരുടെ ചർച്ചയിൽ നിഷാദിനൊന്നും വയ്യ കേട്ടോ, നിഷാദ് വയ്യ ആയുധം വെച്ച് കഴിയാം. കാരണം പറഞ്ഞു പറഞ്ഞു മടുത്തു, ഒരേ സാധനം ഈ 10 വർഷമായിട്ട് ഇപ്പൊ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ, ഇപ്പോഴും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു, ഇവർക്ക് ആഘോഷിക്കാൻ ഒരു വകയും കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം മോദി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ഷാനി പ്രഭാകർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, രണ്ടാമത്തെ സമയം യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നപ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അവനും പിള്ള പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാധ്യമ പ്രവർത്തകയാണ്. അപ്പൊ ഇവനെ ഒന്ന് മാധ്യമ പ്രവർത്തകരായിട്ട് കണക്കൂട്ടാനേ പറ്റില്ല. ജനാധിപത്യം പിന്നെ നമ്മുടെ നാലാം തൂണാണ്, ജനാധിപത്യത്തിന്റെ സംരക്ഷകനാണ് മാധ്യമം. ആ ജനാധിപത്യത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു, അതായത് അവിടെ ജനാധിപത്യം നടക്കുന്നില്ല, ഒരു എന്താണ് പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആലോചിക്കണം. അപ്പൊ അതുപോലെ എല്ലാവരും നിരാശരാണ് മനസ്സിലായി. ഇവർക്ക് വയ്യ, ഇവർക്ക് ആഘോഷിക്കാൻ വകയില്ല, വയ്യ എന്ന് പറയുന്നത് പോലെയാണ്. ഇവർക്ക് ആഘോഷിക്കാൻ ഒരു വകയും കിട്ടുന്നില്ല, ഇവർക്ക് വയ്യ. ഇവ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഏറ്റവും അവസാനമാണ് ബാർക്ക് റേറ്റിംഗ് അറിയാലോ, ഏറ്റവും താഴെയാണ് മീഡിയ വൺ. പക്ഷെ അവർ പറയുന്നത് അവരാണ് നമ്പർ വൺ എന്നാണ്. അതെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇവര് ബാർക്ക് റേറ്റിംഗ് എപ്പോഴും വരുമ്പോൾ ഇവർ എന്തെങ്കിലും ഒക്കെ നമ്പർ വൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് വരും. ഒന്നെങ്കിൽ അടുപ്പ് കൂട്ട് ചർച്ച കാണുന്ന ആൾക്കാർ ഫേസ്ബുക്കിൽ കൂടുതലാണ്, അതുകൊണ്ട് ഫേസ്ബുക്കിൽ നമ്മളാണ് നമ്പർ വൺ, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളാണ് നമ്പർ വൺ, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നമ്മളാണ് നമ്പർ വൺ. മിക്കവാറും അടുത്ത യൂട്യൂബിൽ പക്ഷേ അവരെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് നമ്പർ വൺ ആവേണ്ടത് ഇതിലൊന്നുമല്ല, പേജറിലായിരിക്കും നമ്പർ വൺ മിക്കവാറും മനസ്സിലെ. ഈ ഹിസ്ബുള്ള അവിടെ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആരാണെന്ന് അറിയാമോ ജോണേട്ടൻ? നമ്മൾ വിചാരിക്കും പലസ്തീനോ പലസ്തീനിലെ പലസ്തീൻ ജിഹാദ് സംഘടനയോ അല്ലെങ്കിൽ ഇറാനിലെ പ്രധാനമന്ത്രിയോ അയത്തുള്ള ഖമനേനി വല്ലതോ ആയിരിക്കും. അല്ല, ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ദാവൂദ്.
ദാവൂദിന് സങ്കടം സഹിക്കാൻ വയ്യ. അങ്ങനെ ദാവൂദ് സങ്കടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അജിംസ് ആണെങ്കിൽ അപ്പുറത്ത് താഴെ കടന്ന് മണ്ണ് വാരിയിട്ട് കരയും. ആ നിഷാദ് റാവുത്തർ ആണെങ്കിൽ നമ്മുടെ അമര സിനിമയില് മമ്മൂട്ടി ക്ലൈമാക്സിൽ മണ്ണ് വാരി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കരയില്ല, അതുപോലെ കരയും. കഷ്ടമാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത്, മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ഈ അടുപ്പൂട്ട് ചർച്ചയുടെ കാര്യമൊന്നും കഷ്ടമാണ്, വളരെ ഗംഭീരം എന്ന് ഇവര് തന്നെ വിചാരിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ ചർച്ചയെല്ലാം നമുക്ക് ഇതുകൂടെ പറഞ്ഞു നിർത്താം, ഒരു പാരലൽ വേൾഡ് ആണ്. അവരാഘോഷിക്കട്ടല്ലേ, നമ്മളെന്തിനാ അതിന് വികാരം സൃഷ്ടിക്കുന്നത്? അവരായി അവരൊരു ലോകം സൃഷ്ടിച്ച് ആ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അവര് എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു, പക്ഷെ അതൊന്നും അല്ല ലോകത്ത് നടക്കുന്നത്.